ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യുവാൻ പോകുന്നത് നമ്മളെല്ലാം വേസ്റ്റാക്കി കളയുന്ന തെങ്ങിൻ്റെ അരിക്കാടയിൽ നിന്ന് ഇങ്ങനെയൊരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കണ്ടാൽ ശരിക്കും ഒരു ജൂട്ട് ഫ്ലവർ പോലെ ഇരിക്കും, അതുപോലെ തന്നെ നല്ല ലാസ്റ്റിംഗ് ഉള്ള ഒരു ഫ്ലവറാണ്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: അരിക്കാട, സിസേഴ്സ്, ത്രെഡ്, ഗ്ലൂഗൺ, നൂൽക്കമ്പി, ഗ്രീൻ ടേപ്പ്, ഗോൾഡൻ പെയിൻറ്റ്. ആദ്യമേ തന്നെ നൂൽക്കമ്പിയും ത്രെഡും എടുക്കുക. ഇതിനുശേഷം ത്രെഡ് ഈ കമ്പിയിൽ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്നുകിൽ കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിക്കണം. ഞാനിപ്പോൾ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും ത്രെഡ് ചുറ്റിയതാണ് ഇത്. പിന്നീട് ഏകദേശം ഇതേ വലുപ്പമുള്ള ഒരു ബോട്ടിൽ എടുക്കുക. നമ്മൾ ത്രെഡ് ചുറ്റിയ കമ്പി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് വളച്ചെടുക്കുക. എല്ലാ പെറ്റൽസും ഒരേ ആകൃതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് ശരിക്കും ഒന്ന് വരുന്നതിന് വേണ്ടി ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. എല്ലാ കമ്പിയും ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഓരോ കമ്പിയും എടുത്ത് ആ റൗണ്ട് ഷേപ്പുള്ള ഭാഗത്ത് മാത്രം ഗം തേച്ച് കൊടുക്കുക. കൈ പിടിക്കുന്ന ഭാഗത്തേക്ക് ഗം തേക്കരുത്. ഇത് പശ തേച്ചതിന് ശേഷം നമ്മൾ അരിക്കാടയിലേക്ക് വെച്ച് ഒട്ടിക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഒട്ടിയതിന് ശേഷം മാത്രം കൈവിടുക. ഇത് അതുപോലെ ഒട്ടിച്ചെടുത്തതാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഇത് വെട്ടിയെടുക്കാം. നമ്മൾ അരിക്കാട എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് തന്നെ എടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ വെട്ടുമ്പോഴെല്ലാം ഇത് പൊടിഞ്ഞു പോകും. ഇതെല്ലാം അങ്ങനെ വെട്ടിയെടുത്തതാണ്. ഇനി നമ്മൾക്ക് ഈ നാല് പെറ്റൽസ് എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ രണ്ടെണ്ണം വെച്ച് എടുത്ത് ഫേസ് ടു ഫേസ് വെച്ച് നമുക്കത് അടിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതൊന്ന് വിടർത്തി കൊടുക്കാം. പിന്നീട് അടുത്ത രണ്ടെണ്ണം എടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾക്ക് കൊടുത്തിട്ട് അതും അതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് എടുക്കാം. പിന്നീട് ഇതിങ്ങനെ വിടർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ പെയിൻ്റ് ആണ്. ഇത് നമുക്ക് രണ്ടോ മൂന്നോ കൂട്ട് ചെയ്തെടുക്കാം. ഇതങ്ങനെ മൂന്ന് കൂട്ട് ചെയ്തെടുത്ത ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി ഒരു ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുക്കുക. അതിനുശേഷം അത് ഊരിയെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വേറൊരു ചെറിയൊരു ത്രെഡ് വെച്ച് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡ് നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കാണുക. ഇനി നമുക്ക് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന എല്ലാം നമുക്ക് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലിൽ നമുക്ക് ചെയ്ത് കിട്ടും. ഇനി അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഈ ഫ്ലവറിൻ്റെ സ്റ്റെം നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇനി ഈ ഫ്ലവറിൻ്റെ അകത്തും പുറത്തും നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലവർ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇനി ലീഫ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിലൂടെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് ഒരു കമ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ലീഫും ഫ്ലവറും ഉണ്ടാക്കി സെറ്റ് ചെയ്താണിത്. അതോടൊപ്പം തന്നെ ഞാൻ രണ്ട് മുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ച് റോൾ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.